കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച കാറിൽ നിന്നും പിടിയിലായ ഭീകരൻ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സാദിഖ് ബാഷ എന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന്റെ തലേദിനം കൊടും ഭീകരൻ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി ആരോപിച്ച സാദിഖ് ബാഷ വട്ടിയൂർക്കാവിൽ എത്തിയത് ആശങ്ക ഉയർത്തുന്നു. നൂറുൽ ഹാലിഖ്, നാസർ, ഷാഹുൽ ഹമീദ് എന്നിവരായിരുന്നു വ്യാജ പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച ആ കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ. നാഗപട്ടണത്തുകാരനാണ് നൂറുൽ ഹാലിഖ്, തിരുവള്ളൂർക്കാരനാണ് നാസർ, ഗ്രേറ്റർ ചെന്നൈ സ്വദേശിയാണ് ഷാഹുൽ ഹമീദ്. വ്യാജ സ്റ്റിക്കർ കേസിൽ ഇവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് സൂചനകൾ. ഭാഷയ്ക്കൊപ്പം വന്നവരുടെ ബന്ധങ്ങളും കേരള പോലീസ് പരിശോധിക്കുന്നു. കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗവും അന്വേഷണത്തിലാണ്. കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള IS പ്രചാരണ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സാദിഖ് ബാഷ അടക്കം 4 പേർക്കെതിരെയാണ് കുറ്റപത്രം. ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അടക്കം NIA റെയ്ഡ് നടത്തിയിരുന്നു. സാദിഖ് ബാഷ, ആർ ആഷിഖ്, മുഹമ്മദ് ഇർഫാൻ, അറഹമത്തുള്ള എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. തമിഴ്നാട് കേരളം അതിർത്തി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചതെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നു. ഇവർ IS സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ അടക്കം റിക്രൂട്ട് ചെയ്തു. 3 സംഘടനകൾ രൂപീകരിച്ച് ഇവർ IS പ്രചാരണവും നടത്തി. ശ്രീലങ്കയിലെ IS പ്രവർത്തകരുമായും സംഘം ബന്ധപ്പെട്ടു എന്ന് NIA കുറ്റപത്രത്തിലുണ്ട്. ഈ കേസിൽ ബാഷയ്ക്ക് ജാമ്യം കിട്ടി. അങ്ങനെയാണ് വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് എത്താൻ തുടങ്ങിയത്. വട്ടിയൂർക്കാവിലും ബാഷയ്ക്ക് സുഹൃത്തുക്കളുണ്ടെന്നാണ് സൂചന. ഇവരെക്കുറിച്ച് കേരള പോലീസിന് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആരെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയില്ല എന്നതും പോലീസിന്റെ വീഴ്ചയാണ്. ഇതെല്ലാം ഇയാൾ വരുന്നത് അറിയാതെ പോകാൻ കാരണമായി. സാദിഖ് ബാഷ എന്ന സാദിഖിനെ ഉടൻ NIA കൈമാറും. ഇന്നലെ വൈകിട്ടാണ് സാദിഖിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ കാണാൻ വന്നതാണെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനെ അറിയിച്ചത്. ടാക്സി പിടിച്ചാണ് വന്നത്. പോലീസ് സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് സാദിഖിന്റെ മൊഴി. എന്നാൽ വിവാഹമോചന തർക്കത്തിനുവേണ്ടി പള്ളിയിൽ ഇയാൾ വന്നതാണെന്ന സൂചനകളും ഉണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നേരത്തെയും വലിയ ഒരുക്കങ്ങൾ ഈ ഭീകരൻ നടത്തിയിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, പാങ്ങോട് സൈനിക താവളം എന്നിവ ആക്രമിക്കുകയും ഇയാളുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടിരുന്നു. മുസ്ലിം ഇതര സമുദായങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ പ്രമുഖ സമുദായ നേതാവിനെയും രാഷ്ട്രീയ നേതാവിനെയും വധിക്കാനും ഇയാൾക്ക് നേരത്തെ പദ്ധതിയുണ്ടായിരുന്നതായി വിവരങ്ങളുണ്ടായിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പലതവണ സാദിഖ് ബാഷയും സംഘവും സന്ദർശനം നടത്തിയിരുന്നു. സംഘത്തിൽപ്പെട്ട മുസ്ലിം യുവതി ഉത്സവ സമയത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതും പിടിക്കപ്പെട്ടിരുന്നു. ഉത്സവ ചടങ്ങുകൾ നിർത്തിവെച്ചെന്ന് ശുദ്ധികലശം ചെയ്തു എങ്കിലും കാര്യമായ തുടരന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് സമീപം വീടുകൾ വാടകയ്ക്കെടുത്ത് IS ബന്ധപ്പെട്ടവർ താമസിക്കുന്നതായി നേരത്തെയും വിവരങ്ങൾ ലഭിച്ചിരുന്നു. സൈനിക കേന്ദ്രം പൂർണ്ണമായും നിരീക്ഷിക്കാവുന്ന തരത്തിൽ സമീപത്തെ പള്ളിയുടെ ടവർ ഉയർത്തിയതുൾപ്പെടെ സംശയകരമായ നിരവധി നടപടികൾ തിരുവനന്തപുരത്ത് നടന്നതിനു പിന്നിൽ ഈ ഭീകരരുടെ പിന്തുണ ഉണ്ട് എന്നായിരുന്നു ലഭിച്ച സൂചനകൾ. കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ഭീകര സംഘത്തിന് അടുത്ത ബന്ധമുണ്ട് എന്നും ആരോപിക്കപ്പെട്ടിരുന്നു. നിസാം എന്നൊരാൾ തിരുവനന്തപുരത്ത് പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നതായി വിവരങ്ങളുണ്ട്. തിരുമലയിലും വലിയ വിളയിലും ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നാണ് മറ്റു വിവരങ്ങൾ. തമിഴ്നാട്ടിൽ പിടിയിലായ കോളേജ് വിദ്യാർത്ഥി മിർ അനസ് അലിയിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് NIA കേരളമടക്കം 7 സംസ്ഥാനങ്ങളിലെ 13 കേന്ദ്രങ്ങളിൽ നേരത്തെ തിരച്ചിൽ നടത്തിയത്. സാദിഖ് ബാഷയുടെ വട്ടിയൂർക്കാവ് തോപ്പുമുക്കിലെ ഭാര്യാഗൃഹത്തിൽ നടത്തിയ റെയ്ഡിൽ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മയിലാടംതുറയ്ക്കടുത്തുള്ള നിടൂരിൽ വെച്ച് പോലീസുകാരെ അപകടപ്പെടുത്തി സാദിഖും സംഘവും രക്ഷപ്പെട്ടിരുന്നു. സാദിഖും ഒപ്പമുണ്ടായിരുന്ന 4 പേരും സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ വാഹനം ഉപയോഗിച്ച് പോലീസിനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ഈ കേസിൽ സാദിഖ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായിരുന്നു. ISIS വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നു, വിഘടനവാദ സംഘടനകൾ രൂപീകരിച്ച് റിക്രൂട്ടിംഗിൽ പങ്കാളികളാകുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് സാദിഖ് ബാഷയ്ക്ക് എതിരെയുള്ളത്. സാദിഖ് ബാഷ നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നു പോവുകയും വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യ സുനിത സ്വർമ്മയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ ലഭിച്ചതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള NIA സംഘമെത്തി നേരത്തെ റെയ്ഡ് നടത്തിയത്. പരിശോധന നടത്തിയതിനെക്കുറിച്ചും നിരവധി വസ്തുക്കൾ പിടിച്ചെടുത്തതിനെക്കുറിച്ചും NIA പത്രക്കുറിപ്പ് ഇറക്കിയപ്പോഴാണ് കേരള പോലീസ് പോലും ഇങ്ങനെയൊരു വിവരം അറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.